ദ ഇന്നെവിറ്റബിൾ ക്രിയേറ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോ വീട്ടിലല്ല, വേറൊരു സ്ഥലത്താണ് അല്ലേ? എവിടെയാണ് നമ്മള്? നമ്മളിപ്പോ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റൽ എന്ന് കേട്ട് വേറെ ഒന്നും വിചാരിക്കണ്ട. ഒരു എന്താ പറയുന്നത്, നമ്മൾ രണ്ടുപേരും വളരെ എക്സൈറ്റഡാണ് ആ കാര്യത്തിനെ ഓർത്തിട്ട്. അതെ, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് പാളയം ജൂബിലി ഹോസ്പിറ്റലിലാണ്. അപ്പം ഞാനിവിടെ അഡ്മിറ്റാണ്, ഡെലിവറിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ വന്നു, അഡ്മിഷൻ എടുത്തു. ഇപ്പം സ്വാബ് ടെസ്റ്റ്, കൊറോണയുടെ സ്വാബ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. അഡ്മിഷന് മുമ്പ് സ്വാബ് ടെസ്റ്റ് ചെയ്തിട്ടേ അവർ നമുക്ക് റൂമിലോട്ട് മാറ്റുള്ളൂ. അതുവരെ നമ്മൾ ഐസൊലേഷൻ വാർഡിലാണ്. ഇപ്പോൾ ഐസൊലേഷൻ വാർഡിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? ഇനി റിസൾട്ട് വന്നതിന് ശേഷമേ നമുക്ക് നമ്മുടെ ഏതാ റൂമെന്ന് വെച്ചാൽ അവിടത്തേക്ക് മാറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഐസൊലേഷൻ വാർഡാണ്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് വരുന്നവരെ നമ്മളെ ഒരു 5 to 6 hours എടുക്കും തോന്നുന്നു റിസൾട്ട് വരാനായിട്ട്. അതുവരെ നമ്മൾ നമുക്ക് താമസിക്കാനുള്ള റൂമാണ് ഒരു ഐസൊലേഷൻ റൂം അവർ തന്നേക്കുക. അപ്പോൾ റിസൾട്ട് വരാൻ വൈകുന്നേരം ആവും തോന്നുന്നല്ലേ? ആ, വൈകുന്നേരം 5-6 hours എടുക്കുമെന്നാണ് പറഞ്ഞാൽ അറിയാൻ വയ്യ. പിന്നെ നമുക്ക് രണ്ട് പേർക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷെ നമ്മുടെ കൂടെ ആരാണോ നിൽക്കുന്നത്, എല്ലാ ഹോസ്പിറ്റലിലും എനിക്കറിയത്തില്ല, ചില ഹോസ്പിറ്റലിൽ ഒരാളെ, ചിലർ രണ്ടുപേരെ. ഇവിടെ രണ്ടുപേരെ അഡ്മിറ്റ് ചെയ്യും ബൈസ്റ്റാൻഡേഴ്സായിട്ട്. പക്ഷേ നമ്മളെ കൂടെ ആര് നിൽക്കുന്നോ അവരും കൊറോണ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ അഡ്മിറ്റ് ചെയ്യണേൻ്റെന്ന് അവർ നമ്മുടെ കൂടെ ഇതുപോലെ ടെസ്റ്റ് കഴിഞ്ഞ് ഈ ഐസൊലേഷൻ റൂമിൽ കയറി ഇവിടെ നിന്ന് ടെസ്റ്റ് നെഗറ്റീവായി റൂമിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മളെന്ന് ഡിസ്ചാർജ് ചെയ്യുമോ, അപ്പോൾ മാത്രം അവർക്കും പുറത്ത് പോകാനോ എന്തായാലും പറ്റൂ. ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ കഴിക്കണം. നമുക്ക് വീട്ടിൽ പോകാനോ വേറൊരാൾക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരാനോ ഉള്ള ഓപ്ഷനോ അങ്ങനെയൊന്നുമില്ല. നമുക്കിനി ആരെയും കാണാനൊന്നും പറ്റത്തില്ല. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യണവരെ ഇവിടെ തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ക്യാൻറ്റീൻ ഉണ്ടോ? അവിടെ തന്നെയാണ് ഫുഡ്. പിന്നെ നമ്മുടെ ഇവിടെ സ്വാബ് ടെസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ മൂക്കിൽ കൂടെ അല്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ? ആ, മിക്കവരും മൂക്കിൽ നിന്ന് ചെയ്യുമെന്നാണ് കേട്ടിട്ടുള്ളത്. മിക്ക എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാവുന്ന 2-3 പേര് ഇങ്ങനെ യാത്ര പോകാനൊക്കെ ചെയ്തൊക്കെ മൂക്കിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ഞങ്ങളിവിടെ മൂക്കിൽ നിന്ന് ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, ഇങ്ങനെ തൊണ്ടയിൽനിന്നാണ് എടുക്കുന്നത്. പക്ഷേ വേദന ഒരു ഇറിറ്റേഷനും ഇല്ല. അവർ ജസ്റ്റ് ഒന്ന് അത് ഇട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് താഴോട്ട് ഇറക്കിയിട്ട് ചെയ്യും. മൂക്കിൽ ചെയ്യുന്നത് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആ ചെയ്തവരൊക്കെ പറഞ്ഞത് ചെറിയൊരു ഇക്കിളിയാണെന്നൊക്കെ ഒരു ഇറിറ്റേഷൻ ഉള്ള ഫീലിങ്ങേ ഉള്ളൂ, വേറെ വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾക്ക് ത്രോട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഒട്ടും അറിഞ്ഞത് പോലുമില്ല. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടിട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയി. അപ്പം എല്ലാവരും പറ്റിയൊന്ന് പ്രാർത്ഥിക്കുക. ഇനി കൊറോണയുടെ റിസൾട്ടൊക്കെ അറിഞ്ഞ ശേഷം റൂമിലോട്ട് പോവും. ഡോക്ടർ വന്ന് ഇനി നോക്കിയിട്ടൊക്കെ എന്നാ നാളെയാണോ മറ്റന്നാളാണോ എന്നൊക്കെ പറയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഐസൊലേഷൻ വാർഡിൽ നിന്ന് നേരെ റൂമിലോട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് നെഗറ്റീവ്, ഒരു 4 hours പോലും എടുത്തില്ല. 8:30 ആയപ്പോഴായിരുന്നു അവർ ടെസ്റ്റ് ചെയ്തത്. എന്നിട്ടൊരു 10:30 ആയപ്പോഴത്തേക്ക് നെഗറ്റീവാന്ന് പറഞ്ഞു. റൂം കിട്ടി, റൂമിലോട്ട് സാധനങ്ങളൊക്കെ മാറ്റി. പിന്നെ ഇവിടെ വന്ന് അപ്പോൾ അവർ വന്നതിന് ശേഷം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള എടുത്തു, ഇഞ്ചക്ഷൻ എടുത്തു, ECG എടുത്തു. ഇനി അനസ്തേഷ്യ ഡോക്ടറിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറിനെ കൂടെ കണ്ടിട്ട് നേരത്തെ വിശക്കുന്നു. രാവിലെ ഫുഡ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് വിശക്കുവാണ്. പിന്നെ ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 11:30 ആയതേ ഉള്ളൂ. അപ്പോൾ ഡോക്ടറിനെ കൂടെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അനസ്തേഷ്യ ഡോക്ടറിനെ കാണണം, അത് കഴിഞ്ഞ് ലഞ്ച് കഴിക്കണം. ലഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അതായത് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് വീട്ടിൽ നിന്ന് തന്നെ ലഞ്ച് കൊണ്ടുവന്നു. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. ലഞ്ച് അപ്പം ഇന്നത്തെ ലഞ്ച് വീട്ടിൽ നിന്നായിരിക്കും. ഡിന്നർ വന്നിട്ട് ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ നോക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി 3-4 ദിവസത്തേക്ക് ഇവിടുത്തെ ഫുഡെല്ലാം കഴിക്കാൻ പറ്റും. പിന്നെ അമ്മ വീട്ടിൽ നിന്ന് എല്ലാം പാക്ക് ചെയ്ത് തന്നു. അപ്പോൾ ഇനി ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഫുഡ് കഴിക്കാം
എന്നുള്ള പ്ലാനിലിരിക്കുക. എൻ്റെ കൂടെ കൂട്ടു നിൽക്കുന്ന വിനു തന്നെയാണ്. കാര്യം വെച്ചാൽ ഒന്ന് ഇവിടെ മോനുണ്ടായതുകൊണ്ട് മോനെ ഇട്ടിട്ട് വരാൻ പറ്റത്തില്ല അമ്മയ്ക്ക്. അമ്മയും ഡാഡിയും ഹസ്ബൻഡിൻ്റെ അമ്മയും ഡാഡിയും ഇവിടെ മോൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ കൊല്ലത്താണ്. അപ്പോൾ അവർക്കും അവിടെ നിന്ന് പെട്ടെന്ന് വരാൻ പറ്റും. വന്നാലും കാണാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഒരാൾ ഇവിടെ കയറി കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുമ്പോഴേ പുറത്ത് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ വന്നിട്ടും വെളിയിൽ നിന്ന് പോലും ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മളെ ആരെ ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എല്ലാവരും മെനക്കെട്ട് വന്നിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ പിന്നെ നേഴ്സസൊക്കെ ഉണ്ട്. എല്ലാവരും നല്ല സ്റ്റാഫ്, നല്ല നമ്മളെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന നേഴ്സസൊക്കെയാണ്. നല്ല കെയർ ആണ്. ആ നല്ല കെയർ ആണ്. നല്ല ക്യാരക്ടേഴ്സൊക്കെയാണ്. നമുക്കൊരു സപ്പോർട്ട് തരുന്ന ഡോക്ടർ. ഞങ്ങളിവിടെ കാണിക്കുന്ന ഇവിടെ ജൂബിലിയിൽ, പാളയത്തുള്ള ജൂബിലിയിലെ ശശികുമാർ സാറിനെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പുള്ളി നല്ല, എനിക്ക് ഫസ്റ്റ് ഇതും ഡോക്ടറിൻ്റെ തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാവരും കൂടുതലും പുള്ളിയാണ് പ്രിഫർ ചെയ്യുന്നത്. നല്ല അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഞാൻ ഈ റൂം ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. അവിടെ ഇരിക്കുന്നണ്ട, ഇവിടെ വന്നാലും വീട്ടിൽ നിന്നാലും ഫോണും കുത്തിയിരിപ്പാണ് മെയിൻ പരിപാടി. വേറെ ഒരു പണിയും ഇല്ല. ഒരു കുഞ്ഞ് ടി വി ഉണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ടോയ്ലറ്റ് പോ. ബാത്റൂം ആണ് ചേരാം. ഓക്കെ, ഇതാണപ്പോൾ ഇവിടുത്തെ ബാത്റൂം. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് അതായത് അനസ്തേഷ്യ ഡോക്ടറിനെ കണ്ടിട്ട് ലഞ്ച് കഴിക്കാൻ നേരത്ത് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ റൂമിൽ നിന്ന് നേരെ മാളു അനസ്തേഷ്യ ഡോക്ടറിനെ കാണാൻ വന്നിട്ടുണ്ട്. മാളു അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ കുറച്ച് നാളത്തേക്കുള്ള സർജറിക്ക് വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നു, മാളു അകത്ത് ചെക്കപ്പിനിരിക്കുന്നു. അങ്ങനെ മാളു അനസ്തേഷ്യ ഡോക്ടറിനെയൊക്കെ കണ്ട് നേരെ റൂമിലോട്ട് പോവുക. ഇനി റൂമിൽ പോയിട്ട് വേണം വല്ലതും കഴിക്കാൻ. വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യ, തിരിഞ്ഞു നോക്കി പോകാതെ പെട്ടെന്ന് പോകും അങ്ങോട്ട്. മാളൂസിനും നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും റൂം എത്താറായി. റൂം തുറന്ന് പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കട്ടെ. വെളുപ്പിനെ കഴിച്ചിട്ട് ഇറങ്ങിയോണ്ട് നല്ല വിശപ്പ്. ഇതെവിടെ പോകുന്നു? റൂം മാറിപ്പോയ. അത് തന്നെ റൂം. താക്കോലെൻ്റെ ഉണ്ട്, വരാം. തുറക്കൂ തുറക്കൂ, പെട്ടെന്ന് തുറക്കൂ. അങ്ങനെ അനസ്തേഷ്യ ഡോക്ടറിനെ കണ്ടു, തിരിച്ച് റൂമിലെത്തി. ഇനി അപ്പം അടുത്ത് എന്താ പരിപാടി? ഇനി ഫുഡ് കഴിക്കാം. വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പം വീട്ടിൽ നിന്ന് നല്ല വാഴയിലയിൽ ഊണ് കൊതിഞ്ഞ് കെട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല വിശപ്പുണ്ട്, കൊണ്ടുവന്ന ഫുഡ് കഴിക്കട്ടെ. കഴിച്ചിട്ട് കാണാം. ഓക്കെ, എന്തൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് നമ്മൾ ഭയങ്കര സംഭവമായിട്ടൊന്നുമില്ല. ചോറ്, അവിയൽ, ഇത് മറ്റേ നീളമുള്ള പയറിൻ്റെ മെഴുക്ക് വരട്ടി, അച്ചാറ്, തൈര്, കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തിട്ട്. അപ്പം അമ്മ രാവിലെ എണീറ്റ് വെളുപ്പിന് എണീറ്റ് ഉണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ എന്തായാലും ഇന്നും കൂടെ അല്ലേ വീട്ടിലെ ഫുഡ് കഴിക്കാൻ പറ്റും. ഇങ്ങോട്ട് കൊണ്ടുവരാനോ വാങ്ങാനോ ഒന്നും പറ്റത്തില്ലല്ലോ. സോറി, ആർക്കും കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടുത്തെ ക്യാൻറ്റീനിൽ തന്നെയാണ് ഇനി മൂന്നാലേരം കഴിക്കേണ്ടത്. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് തന്നെ ഇന്ന് കൊണ്ടുവന്നു കഴിക്കാം. വിശക്കുന്നു. മൃഷ്ടാന ഭോജനം കഴിഞ്ഞ് മൂന്നരയപ്പം ഇരുന്ന് വടയും കട്ടൻ കാപ്പിയും കുടിക്കുന്നുണ്ട്. ഇവിടെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ വാങ്ങിച്ചു. നല്ല സോഫ്റ്റ് വടയായിരുന്നു കേട്ടോ, അടിപൊളി വട. ബിസിയാണ്, കുറച്ച് കഴിയുമ്പോൾ സംസാരിക്കാം. സംസാരിക്കാനുള്ളൊരു ഗ്യാപ്പില്ല. വാനിറച്ചും വടയ. ഇന്ന് രാത്രി 10 മണി വരെ അല്ലേ ഫുഡ് കഴിക്കാൻ പറ്റൂ.
അത് കഴിയുമ്പോൾ കഴിക്കരുതെന്ന് പറഞ്ഞു ഡോക്ടർ. രാത്രി 10 മണി കഴിഞ്ഞ് കഴിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞല്ലേ. നാളെ സിസേറിയൻ ആയതുകൊണ്ട് ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം നോ ഫുഡ്, വെള്ളവും കുടിക്കാൻ പാടില്ല. അപ്പം നാളെ ഞാൻ ഒറ്റയ്ക്ക്. നാളത്തെ ഫുഡും കൂടിയാണ് ഇന്ന് കഴിക്കണം. നാളെ കഴിക്കാം, നാളെ മറ്റന്നാളൊക്കെ ചിലപ്പോഴേ കഴിക്കാൻ പറ്റും. അപ്പം നാളത്തെ മറ്റന്നാളത്തെയും കൂടെ ചേർത്ത് നിന്ന് കഴിച്ചിട്ട് വേണം പോവാൻ. അങ്ങനെ പാവപ്പെട്ട എൻ്റെ ഭാര്യയുടെ കയ്യിൽ കുറേ ഇഞ്ചക്ഷന്, പിന്നെ എന്തോ ആൻറ്റിബയോട്ടിക്കിൻ്റെ അലർജി ടെസ്റ്റ് എന്തോ, അതിന് മുന്നേ കുറേ ഇഞ്ചക്ഷൻ കിട്ടി, ഇഞ്ചക്ഷൻ വാക്സിനേഷൻ എന്തൊക്കെ ഉണ്ടായിരുന്നു അവരുടെ കുറേ, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, ECG കഴിഞ്ഞിപ്പം ഇനി ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇത് കുത്തിവെച്ചു. ഇനിയിപ്പം അലർജി ടെസ്റ്റിന് ഈ സ്കിന്നിൻ്റെ പുറത്ത് ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ അലർജി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അറിയാനായിട്ട്. അപ്പം ഇപ്പം കുറച്ച് നേരം ആയതേ ഉള്ളൂ, ഒരു നോക്കിയിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മരുന്ന് തരും. അങ്ങനെ സമയം പോകണില്ല, എൻ്റെ തന്നെ ഇരിക്കുക. അതൊക്കെയാണെങ്കിൽ ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതുപോലെ. പേടിയുള്ളൊരു സാധനം വേറെ ഇല്ല. ഇന്ന് കിട്ടി ഒരു 5-6 കുത്ത് രാവിലെ തൊട്ട് കിട്ടുവാ. അപ്പോൾ അങ്ങനെ രാത്രിത്തെ ഫുഡ് ഞാൻ വിളിച്ച് ക്യാൻറ്റീനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു ഫുഡ്? പൊറോട്ട കഴിക്കാൻ വിചാരിച്ചു. കാര്യം 10 മണി വരെ ഫുഡ് കഴിക്കാൻ പറ്റും, അപ്പം വിശക്കരുതല്ലോ, വെള്ളവും കുടിക്കാൻ പറ്റത്തില്ല 10 മണി കഴിഞ്ഞാൽ. അപ്പോൾ കാര്യമായിട്ട് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു, നേരത്തെ കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കും. 10 മണി വരെ മാക്സിമം വെള്ളം കുടിക്കാം, അപ്പോൾ അതിനകം എല്ലാം കഴിച്ച് സെറ്റാവാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഇഞ്ചക്ഷനൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഒരു ഗുളികയുണ്ട്, അത് കഴിച്ചിട്ട് ഫുഡും കഴിച്ച് വെള്ളവും കുടിച്ച് ചിലപ്പോൾ വീണ്ടും ഇഞ്ചക്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ഇഞ്ചക്ഷൻ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അതാണ് ഇന്നത്തെ പരിപാടി. പിന്നെ രാവിലെ, പിന്നെ നാളെ രാവിലെ തൊട്ട് കലാപരിപാടികൾ ആരംഭിക്കും. രാവിലെ എത്ര മണിയെന്നൊന്നും പറഞ്ഞിട്ടില്ല, രാത്രി അറിയാം. രാവിലെ ഒരു ട്രിപ്പ് എന്തോ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കാണും. ശരിക്കും നമ്മൾ രണ്ടുപേരും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അല്ലേ? എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ മോനെ മിസ് ചെയ്യണോണ്ട് വിഷമമുണ്ട്. ഇതുവരെ അങ്ങനെ മാറി നിന്നിട്ടില്ല, ഇത്രയും നാളായിട്ട് അങ്ങനെ മാറി നിന്നിട്ടില്ല. നമ്മളും വിചാരിച്ചില്ലല്ലോ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ആരെയും കാണാൻ പറ്റത്തില്ല, ഹസ്ബൻഡ് അമ്മേച്ചനായാലും എൻ്റെ അമ്മേച്ചന ആരെയും കാണാനും പറ്റത്തില്ല. ഇപ്പം ഏറ്റവും വിഷമം മോനെ കാണാൻ പറ്റത്തില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ വീഡിയോ കോളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം ഫുഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുത്ത് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പ്രത്യേകിച്ച് കാണിക്കാൻ അല്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ. ഇപ്പം ടൈം എത്രയായി? ഇപ്പം 6 മണിയായി. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, എന്ത് ചെയ്യാനാ, വെറുതെ ഇരിക്കുക. മോനൊക്കെ ഉള്ളപ്പോൾ സമയം പോവും. നമ്മൾ മുമ്പൊക്കെ വിചാരിച്ചിരുന്നത് ഈ ഹോസ്പിറ്റലിൽ അവനും വരാമല്ലോ നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കൊറോണ ആയതുകൊണ്ട് അത്ര റിസ്ക് എടുത്ത് നമ്മൾ കൊണ്ടുവരണ്ടല്ലോ. നമുക്ക് സേഫ്റ്റി അല്ലേ വലുത്, അവനവിടെ സേഫായിട്ട് ഇരിക്കുമല്ലോ. എങ്ങനെയെങ്കിലും ഇതൊന്ന് എല്ലാം കഴിഞ്ഞ് സമാധാനമായിട്ടൊന്നും എല്ലാമൊക്കെ നല്ല രീതിയിൽ നടന്ന് വീട്ടിൽ പോയി മോനെ കാണണം എന്നുള്ള ഇതിലിരിക്കുക. അവനെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. മറ്റേത് ആ വാല് പോലെ ഞാൻ നടക്കും. എത്രയേ ഉള്ളൂ, എന്തെങ്കിലും ഇപ്പോൾ വിശേഷം, പുതിയ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാം. പിന്നെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡെലിവറിക്കൊക്കെ പോകുന്നവർക്ക്, ഇനി ഡെലിവറി നടക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു എന്തെങ്കിലും ഹെൽപ്ഫുൾ, അതായത് ഹോസ്പിറ്റലിലെ കാര്യങ്ങളോ എക്സ്പീരിയൻസ്, നമ്മളിപ്പം നമുക്കിതൊരു എക്സ്പീരിയൻസ് ആയല്ലോ. വേറെ ഒന്നുമല്ല, ഇങ്ങനെ കൊറോണ സമയത്ത് ഇപ്പോൾ ഡെലിവറി നടക്കുന്നവർക്കൊക്കെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന കാര്യവും ടെസ്റ്റിൻ്റെ കാര്യവും. ടെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഞങ്ങൾ രാവിലെ പറഞ്ഞായിരുന്നല്ലോ, ഇങ്ങനെ ത്രോട്ട് ടെസ്റ്റായിരുന്നു. എല്ലാ ഹോസ്പിറ്റലിലും ത്രോട്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഇവിടെ ത്രോട്ടായിരുന്നു. ചിലർക്ക് മൂക്കിലായിരിക്കും ഇങ്ങനെ ടെസ്റ്റ് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും ഞങ്ങൾ മൂക്കില്ലെന്നാണ് വിചാരിച്ചത്, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഭാഗ്യത്തിൻ്റെ ത്രോട്ടിലായിരുന്നു. ഒട്ടും ഒരു ഇറിറ്റേഷനും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അപ്പോൾ അത്, പിന്നെ ഇതുപോലെ ഈ കൂടെ നിൽക്കുന്ന ബൈസ്റ്റാൻഡറിൻ്റെ കാര്യങ്ങൾ, പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ നമ്മൾ അതുകൊണ്ട് ഇപ്പോൾ 4-5 ദിവസം നോർമലല്ലല്ലോ. അപ്പോൾ 4-5 ദിവസം എന്തായാലും കിടക്കേണ്ടി വരും.
അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ അത് തന്നെ ഉണ്ട്. ഒരു ലോഡ് കാര്യം നമുക്ക് പിന്നെ പോയി വാങ്ങാനുള്ള ഓപ്ഷനോ കൊണ്ടുതരാനുള്ള ഓപ്ഷനോ അങ്ങനെയൊന്നുമില്ല. അപ്പം അതൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. കാര്യം കൂടെ നിൽക്കുന്ന ഒരാളെ സാധനം കൊണ്ടുവരാൻ പോലും നമുക്കിപ്പം ആരെയും കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഒന്ന് റൂമിലോട്ടൊക്കെ വെക്കാൻ പോലും വീട്ടിൽ നിന്ന് ആര് വന്നിട്ട് അവർ കയറ്റത്തില്ല. അപ്പം അതൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. മൂന്നാലഞ്ച് പ്രാവശ്യം വരെ പോയി സാധനം എടുത്തും വെച്ചുമൊക്കെ വരാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ. പിന്നെ നമ്മളെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. സാധാരണ നമ്മളൊന്നും നേരത്തെ അങ്ങനെ വാങ്ങിച്ച് വെക്കത്തില്ലല്ലോ പൊതുവെ ബേബിയുടെ സാധനങ്ങളൊന്നും. പക്ഷേ ഇത് നമുക്ക് നേരത്തെ വാങ്ങി വെക്കുന്നതുമല്ല വാങ്ങി നന്നായിട്ടൊന്ന് ഡെറ്റോളിലെങ്കിലും ഇട്ടൊന്ന് കഴുകി നല്ല വെയിലത്തിട്ട് ഉണക്കി യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഷോപ്പിലൊക്കെ പല ആൾക്കാർ വരുന്നതാണ്. എല്ലാവരും പലരും കൈമാറി അറ്റ്ലീസ്റ്റ് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക തൊടുക നോക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വാങ്ങിച്ച് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മുന്നേ വാങ്ങിച്ച് ഇടയ്ക്ക് വെച്ച് നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ പിന്നെ അതുകൊണ്ട് വെയിലുള്ള സമയം നോക്കി ഉണക്കി ടവലൊക്കെ ഉണങ്ങാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വാങ്ങുന്ന എല്ലാ സാധനങ്ങളും നമുക്ക് തുണികൾ സഹിതം എല്ലാം കഴുകിയിട്ടേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ പ്രത്യേകതകളുണ്ട് നമ്മൾ ഈ ഒരു കോവിഡ് സീസണിൽ ഇങ്ങനെ അഡ്മിറ്റ് ആവുന്നവർക്ക്. പ്രത്യേകതകളല്ല, ബുദ്ധിമുട്ടുകളെന്ന് വേണം പറയാൻ. തുണി കഴുകണേ നല്ല ബുദ്ധിമുട്ട്. ഇതുപോലെ ഒരാൾക്ക് തന്നെ കണ്ടിന്യൂസ് നിൽക്കേണ്ടി വരും. അവർക്ക് അങ്ങനെയുള്ള നിൽക്കാൻ കൂടെ രണ്ടുപേർക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ. അപ്പം നമുക്കിപ്പം ഒരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഇനി വേറൊരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഡെലിവറിക്ക് കയറുന്ന ഒരാൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇപ്പം നമുക്കറിയാം ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് നിങ്ങളുമായിട്ട് നമ്മുടെ ഈ ഒരു ചെപ്പിനെ നമ്മളെ ചെറിയ സന്തോഷമല്ലേ, നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അവിടെ വീട്ടിൽ മോനും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വിളിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റോടെയാണ് സംസാരിക്കുന്നത്. എല്ലാവർക്കും പിന്നെ നമുക്ക് മുമ്പത്തെ കണക്കല്ലല്ലോ. അന്ന് മുമ്പ് നമ്മളിങ്ങനെ ഡെലിവറിക്ക് പോകുന്ന വെച്ചാൽ എല്ലാവരും കാണുമല്ലോ വീട്ടിൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ ലേബർ റൂമിലെങ്കിൽ. പുറത്ത് കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ഇപ്പം അങ്ങനത്തെ പരിപാടി നടക്കത്തില്ല. ആകെ എടുക്കാൻ പറ്റും നമുക്കൊരു ഫോട്ടോ എല്ലാം എടുത്ത് എല്ലാവർക്കും വീട്ടുകാർക്കാണെങ്കിലും അയച്ചു കൊടുക്കാനേ പറ്റും. നമ്മളെപ്പോഴ വീട്ടിൽ ചെല്ലണം അപ്പോഴേ നേരിട്ട് കാണാൻ പറ്റും. പിന്നെ വാട്സപ്പ് കോളൊക്കെ ഉണ്ടായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ഇനി ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ട് അതിൻ്റെ വീഡിയോ കൂടെ എടുത്തിട്ട് ഇന്നത്തെ വീഡിയോ അല്ല ഇന്നത്തെ വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നർ, ബൊറോട്ടയും ചിക്കൻ കറിയും. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബൊറോട്ടയും 1 ചിക്കൻ കറിയുമാണ് പറഞ്ഞേക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പോൾ അത് തന്നെ ധാരാളം. പിന്നെ കണ്ടിട്ടൊക്കെ കൊള്ളാം, അടിപൊളി ഫുഡാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ബൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പം മരുന്നും കഴിച്ചിട്ട് അവൾ കിടന്നുറങ്ങാൻ പോവാണ്. നാളെ രാവിലെ സർജറി ഉള്ളതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങണമല്ലോ അല്ലേ? നേരത്തെ ഉറങ്ങുന്നു തോന്നണം. അവൾക്ക് പിന്നെ ഒട്ടും പേടിയും ടെൻഷൻ ഒന്നുമില്ല, അതുകൊണ്ട് അവൾ നോർമലാണ് അല്ലേ? ഓക്കെ ആണ്, ഓക്കെ ആണ്, ഓക്കെ ആണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ കാര്യം അപ്പോൾ എത്രേ ഉള്ളൂ. നാളത്തെ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.